എങ്ങനെയാണ് ഈ കറണ്ട് നമുക്ക് ഷോക്ക് ആകുന്നത്? ശരീരത്തിന് കറണ്ട് ഒരിക്കലും ഗുണകരമായ ഒരു കാര്യമല്ല. എന്തുകൊണ്ടാണ് ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാകുന്നത്? ഈ കറണ്ട് കടന്നു പോകുന്നത് നമ്മുടെ ശരീരത്തിലൂടെയാണെന്ന് കരുത്. ചാർജുകളുടെ പ്രവാഹമാണ്. നമ്മുടെ ശരീരത്തിലെ സാധാരണ പ്രവർത്തനങ്ങളിൽ പലതും, ഉദാഹരണത്തിന് ഹാർട്ട് ബീറ്റ് ആയാലും നാഡികളിലൂടെയുള്ള വിവരവിനിമയമായാലും ഒക്കെ വളരെ ചെറിയ അളവിലുള്ള കറണ്ടിലൂടെയാണ് സാധിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലൂടെ പുറമേ നിന്ന് കറണ്ട് ഒഴുകുന്ന അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സ്വാഭാവികമായ കറണ്ടുകളെല്ലാം താളം തെറ്റുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ ഈ ഫിബ്രില്ലേഷൻ, ഏട്രിയൽ ഫിബ്രില്ലേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഹൃദയത്തിലെ പേശികൾ അബ്നോർമലായിട്ട് അസാധാരണമായ രീതിയിൽ മിടിക്കുക, അതിനെ തുടർന്ന് രക്തം കട്ട പിടിക്കുന്ന സാഹചര്യം ഉണ്ടാകുക, ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് വഴി നമ്മുടെ ശരീരത്തിന് ഇലക്ട്രിക് ഷോക്ക് പല രീതിയിൽ ദോഷകരമായി ബാധിക്കാം. ഈ കറണ്ട് ഒരു പരിധിക്ക് അപ്പുറം കടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ, ശരീരത്തിലൂടെ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് വൈദ്യുത പ്രവാഹത്തിൻ്റെ സ്വാഭാവിക അനന്തരഫലമായി ഉണ്ടാകുന്ന ഹീറ്റിംഗ് ഇഫക്റ്റ് ഉണ്ട്. അതായത് ഒരു വസ്തുവിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അത് സ്വാഭാവികമായി തന്നെ താപോർജ്ജം പുറത്തേക്ക് ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇതിന് നമ്മൾ ജൂൾ ഹീറ്റിംഗ് ഇഫക്റ്റ് എന്നാണ് പറയുക. അപ്പോൾ നമ്മുടെ ശരീരത്തിലൂടെ ഒരു പരിധിക്ക് അപ്പുറം വലിയ കറണ്ടാണ് പോകുന്നുണ്ടെങ്കിൽ ഈ വൈദ്യുതി ഉണ്ടാക്കുന്ന താപം കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ദോഷങ്ങളുണ്ടാകും. ഒരാൾക്ക് മരണകാരണമാകാൻ കഷ്ടിച്ച് 0.1 ആംപിയർ മതി എന്നാണ് മനസ്സിലാക്കുന്നത്. വൈദ്യുത പ്രവാഹത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റാണ് ആംപിയർ.